കോഡ് ഓഫ് ലെജൻഡ്സ് സക്സസ് സ്റ്റോറീസ് ബിഹൈൻഡ് എമിനന്റ് പേഴ്സണാലിറ്റീസ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോ ഇക്വാളിറ്റിയെ കുറിച്ച്, പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ സമത്വത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട് അല്ലെ. എന്നാൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പോലും നേടാൻ പരിമിതികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ ഭാരതത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 1800 കാലഘട്ടത്തിലൊക്കെ വിദേശത്തു നിന്നുമുള്ള ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആതുര സേവന രംഗത്തും ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ഭാരതത്തിലും വന്നു. മോഡേൺ മെഡിസിനൊക്കെ ഇവിടെ പഠിപ്പിക്കാനായിട്ടും തുടങ്ങി. എന്നാൽ അപ്പോഴൊന്നും സ്ത്രീകളെ ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനായിട്ട് അനുവദിച്ചിരുന്നില്ല, അല്ലെങ്കിൽ സ്ത്രീകൾ കടന്നു വന്നിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ദേവദാസി സമൂഹത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ തീരെ പറയുകയും വേണ്ട. ദേവദാസി സമൂഹത്തിലുള്ളവർക്ക് കല മാത്രം പഠിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം മാത്രമേ സമൂഹം നൽകിയിരുന്നുള്ളൂ. അത് മാത്രമല്ല, അവരുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് തീരുമാനിച്ചിരുന്നത് മറ്റുള്ളവർ കൂടിയായിരുന്നു. അവിടെ നിന്നും ഉയർന്നു വന്ന് ഒരു ഡോക്ടറായ സിംഗപ്പെണ്ണിന്റെ കഥയാണ് ഇന്ന് നമ്മൾ കോഡ് ഓഫ് ലെജൻസിൽ പറയുന്നത്. ആ ഒരു സക്സസ് സ്റ്റോറിയാണ്. ഈ കഥ നടക്കുന്നത് പുതുക്കോട്ടയിലാണ്. പുതുക്കോട്ടയിലെ മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്ന നാരായണസ്വാമി, അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹം വിവാഹം ചെയ്തത് ഒരു ദേവദാസി സമൂഹത്തിൽ നിന്നുള്ള പെൺകുട്ടിയായിരുന്നു. ചന്ദ്രമ്മാൾ എന്നായിരുന്നു ആ പെൺകുട്ടിയുടെ പേര്. 1886 ജൂലൈ 30 അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു, മുത്തുലക്ഷ്മി. ഈ വിവാഹം തന്നെ സമൂഹത്തിൽ ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരു കാര്യമായിരുന്നു. കാരണം ഒരു ബ്രാഹ്മണൻ ദേവദാസിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അന്നൊന്നും അംഗീകരിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരും ഈ ഒരു കുഞ്ഞും വളർന്നത് ദേവദാസി സമൂഹത്തിന്റെ ഇടയ്ക്ക് തന്നെയായിരുന്നു. പിൽക്കാലത്ത് ഈ കുട്ടി വിദ്യാഭ്യാസം നേടാനായിട്ട് വന്നപ്പോൾ ഒരുപാട് എതിർപ്പുകൾ സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. തിനയെന്ന പേരിലുള്ള പ്രാഥമിക വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ മാത്രം പഠിക്കുവാനേ അന്ന് പെൺകുട്ടികൾക്ക് അനുവാദമുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നും ഹൈസ്കൂളിലേക്ക് പഠിക്കണം, ആൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിരുന്നു അന്നത്തെ ഹൈസ്കൂളിൽ പഠിക്കണം എന്ന് ഈ ഒരു ദേവദാസി വിഭാഗത്തിൽ നിന്ന് വന്ന പെൺകുട്ടിയുടെ ഈ ഒരു അഭ്യർത്ഥന അന്നത്തെ കാലത്ത് ആരും മാനിച്ചില്ല. സമൂഹം തിരിഞ്ഞു, കുട്ടികളെ സ്കൂളിലേക്ക് അയക്കില്ല എന്ന് പറയുന്നു, ടീച്ചേഴ്സൊക്കെ രാജിവെക്കൂ എന്ന് പറയുന്നു. അവിടെ നിന്നും മുത്തുലക്ഷ്മിക്ക് സപ്പോർട്ടായിട്ട് വന്നത് അവിടുത്തെ മഹാരാജാവായിരുന്നു. സ്കോളർഷിപ്പോടുകൂടി തന്നെ മുത്തുലക്ഷ്മിക്ക് അവിടെ പഠിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി രാജാവ്. പഠിക്കുവാനുള്ള മുത്തുലക്ഷ്മിയുടെ ആഗ്രഹം പിന്നീട് ഡോക്ടറാകുക എന്നതിലേക്ക് എത്തി. അങ്ങനെ മദ്രാസ് മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു പെൺകുട്ടിയായി മുത്തുലക്ഷ്മി റെഡ്ഡി മാറി. അവിടെ നിന്ന് പഠിച്ച് ഡോക്ടറാകുമ്പോഴും മുത്തുലക്ഷ്മിയുടെ മനസ്സിൽ ദേവദാസി വ്യവസ്ഥിതിക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹത്തോടെ മുത്തുലക്ഷ്മി റെഡ്ഡി ആദ്യമായിട്ട് ഒരു സംഘടനയിൽ ചേരുകയാണ് ചെയ്യുന്നത്. വിമൻസ് ഇന്ത്യ അസോസിയേഷന്റെ ആദ്യ അംഗമാവുകയായിരുന്നു മുത്തുലക്ഷ്മി റെഡ്ഡി. അവിടെ നിന്നും മദ്രാസ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് സെലക്ഷൻ നേടി. അങ്ങനെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി മാറുന്നതിലെ ആദ്യ ചുവടുവെപ്പ് നടത്തി. പിന്നീട് ഒരുപാട് റാലികളും ബോധവൽക്കരണവും ഒക്കെ ഈ ഒരു ദേവദാസി പെൺകുട്ടികളുടെ ഇടയിൽ തന്നെ നടത്തി സമൂഹത്തെ മാറ്റിയെടുക്കുവാനായി ഒരുപാട് ശ്രമിച്ചു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ ക്ഷേത്രത്തിലേക്കൊക്കെ സമർപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ദേവദാസി പെൺകുട്ടികൾ അവിടെ നിന്നും ഓടി മുത്തുലക്ഷ്മിയുടെ അടുത്തെത്തുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയാണ് ചെന്നൈയിലെ അവൈ ഹോമിന് തുടക്കം കുറിക്കുന്നത്. അവൈ ഹോമിൽ ഈ വരുന്ന പെൺകുട്ടികളെ താമസിപ്പിക്കുകയും ഒപ്പം തന്നെ അവർക്കായിട്ടുള്ള തുടർ വിദ്യാഭ്യാസം, അത് അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നഴ്സിംഗ്, ടീച്ചിങ്, അങ്ങനെ ഏത് മേഖലയാണോ അവർക്ക് പ്രാവീണ്യമുള്ളത് അത് പഠിക്കാനും ഒപ്പം തന്നെ കല അഭ്യസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് പഠിക്കുവാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു സോഷ്യൽ റിഫോമറായി മാറിയ ഈ ഒരു അയൺ ലേഡിക്ക് പിന്നിൽ ഒരാളുണ്ടായിരുന്നു, അവരുടെ ഭർത്താവായ സുന്ദർ റെഡ്ഡി, എല്ലാ പ്രോത്സാഹനങ്ങളോടും കൂടി. ഇതിനിടയിലാണ് മുത്തുലക്ഷ്മി റെഡ്ഡിയെ ഒരുപാട് വിഷമിപ്പിക്കുന്ന മറ്റൊരു സംഭവം നടക്കുന്നത്. അവരുടെ ഇളയ സഹോദരി ക്യാൻസർ മൂലം മരണപ്പെടുകയാണ്. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ക്യാൻസർ ചികിത്സയ്ക്കായിട്ടുള്ള സൗകര്യങ്ങൾ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്യാൻസർ ചികിത്സയിൽ സ്പെഷ്യലൈസേഷൻ നേടാനായിട്ട് മുത്തുലക്ഷ്മി റെഡ്ഡി ലണ്ടനിലേക്ക് പറക്കുന്നത്. അവിടെ പോയി ആ ഒരു ക്യാൻസർ സ്പെഷ്യലൈസേഷൻ നേടി ചെന്നൈയിൽ ആടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന മഹത്തായ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് നിരാലംബരായ രോഗികൾക്ക് ആശ്രയമായി ഇന്നും നിലനിൽക്കുന്ന ആടയാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു സ്ഥാപനം അവിടെ പിറക്കുകയായിരുന്നു ചെന്നൈയിൽ. ഇന്ന് നമ്മൾ അറിഞ്ഞ ഈ ഒരു വ്യക്തി മാത്രമല്ല, കോഡ് ഓഫ് ലെജൻസിൽ പറയുന്ന എല്ലാ വ്യക്തികളും ചരിത്രത്തിന്റെ താളുകളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തി ഈ ഒരു പാത പിന്തുടർന്നുകൊണ്ട് തന്നെ ആവണം. അതിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. കോഡ് ഓഫ് ലെജൻസിന്റെ സക്സസ് സ്റ്റോറീസ് ബിഹൈൻഡ് എമിനന്റ് പേഴ്സണാലിറ്റീസിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നിന്നും
വിടവാങ്ങുകയാണ്. ദിസ് ഇസ് ആർ ജെ ആമി ഓൺ റേഡിയോ ടോക്കിംഗ്.